ഹലോ ഗൈസ്, ഇന്ന് നമ്മളുള്ളത് ഞാൻ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്ന മെസ്സെ ഫ്രാങ്ക്ഫർട്ട് എന്ന് പറഞ്ഞൊരു കമ്പനിയിലെ കുറച്ച് വിഷ്വൽസ് കാണിക്കാൻ വേണ്ടിയാണ്. ഇവിടെ പലതരം ഇൻ്റർനാഷണൽ എക്സിബിഷൻസും ഫെയർസും അതുപോലെ തന്നെ ഇവൻറ്റ്സും ഒക്കെ നടക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ഒരു സൈക്കിൾ എക്സിബിഷനിലാണ്. ഞാനൊരു സൈക്കിൾ എൻതൂസിയസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഇവൻ്റ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് സൈക്കിൾസ്, അതുപോലെ തന്നെ അവർ ഓരോ ഇവൻ്റ് ഏരിയയും ഡെക്കറേറ്റ് ചെയ്യുന്ന രീതികളും ആക്സസറീസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളിപ്പോയി. അപ്പോൾ ഇവിടുത്തെ ബാത്റൂമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ ക്ലീനാണ്. ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളിലെയും ബാത്റൂംസ് വളരെ ക്ലീനായിരിക്കും. അപ്പോൾ നമ്മൾ ഡോർ ഓപ്പൺ ചെയ്ത് നമുക്കൊരു യൂറോപ്യൻ ക്ലോസറ്റ് സ്വാഭാവികമായിട്ട് കാണാം. പിന്നെ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു വാഷ് ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ കൈ ഒന്ന് ഞെക്കിക്കഴിഞ്ഞാൽ അവിടുന്ന് പേപ്പർ ടവല് കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. ഈ ഒരു സിസ്റ്റം ഞാൻ വേറെ എവിടെ ഇതുവരെ കണ്ടിട്ടില്ല. ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ ഞെക്കി, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ടവൽ നമ്മുടെ കയ്യിൽ കിട്ടിയത്. ഞാനെൻ്റെ കുഴപ്പമായിരിക്കാം. അങ്ങനെ നമ്മൾ ഫേസ് ഒക്കെ ക്ലീൻ ചെയ്ത് വീണ്ടും നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ്. അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്ന ഇലക്ട്രിക് സൈക്കിൾസിൻ്റെ ഒരു ഏരിയയിലേക്കാണ്. ബാറ്ററി കൊണ്ട് ഓടുന്ന സൈക്കിൾസ് ആണ് ഈ കാണുന്നത് മൊത്തം. ആരോ അടിച്ച ബിയറിൻ്റെ ഒരു കുപ്പിയോട് ഇരിപ്പുണ്ട് കേട്ടോ. ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് സൈക്കിൾസ് ലൈക്ക് റോഡ് ബൈക്ക്, ഗ്രാവൽ ബൈക്ക്, അതുപോലെ തന്നെ മൗണ്ടഡ് ബൈക്ക്, ഇലക്ട്രിക് ബൈക്ക്, പിന്നെ ഞാൻ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ബൈക്ക്സും ഞാനിവിടെ കണ്ടു. പക്ഷേ ഈ വീഡിയോയിൽ എനിക്കത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. ഐ ആം റിയലി സോറി. അപ്പോൾ യൂറോപ്പിലെ ആൾക്കാർ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്നത് ബൈസൈക്കിൾ റൈഡിങ് ആണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇങ്ങനെ ഒരു എക്സിബിഷൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്തോരം കൺസ്യൂമേഴ്സാണ് ഈ ഒരു പ്രോഡക്റ്റിനുള്ളതെന്നുള്ളത്. അപ്പോൾ ഗൈസ്, പലതരം ആക്സറീസ്, അതും യൂറോപ്പിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആക്സറീസും സൈക്കിൾസുമാണ് ഈ ഒരു എക്സിബിഷനിൽ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കാണാൻ പറ്റിയാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത്. അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.